ശാരദാദേവി ശിശുവിഹാർ യു പി എസിലാണ്, വൈദക്കാടുള്ള തിരുവനന്തപുരത്തുള്ള സ്കൂളാണ്. അവിടുത്തെ മിടുക്കന്മാരെയും മിടുക്കിമാരെയും പരിചയപ്പെടാൻ പോവുകയാണ് ഇന്നത്തെ പാഠം നാല്. എല്ലാ പ്രേക്ഷകർക്കും പാഠം നാലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംസാരത്തിന് ഒരു ഒരു ഒഴുക്ക് വരത്തില്ല, അപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിലോട്ട് വന്നിരിക്കാം, നിങ്ങൾക്ക് തന്നെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്ന വിഷയം ക്രിസ്മസ് വെക്കേഷനെ കുറിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ക്രിസ്മസ് വെക്കേഷൻ? അടിപൊളിയാണ്. അപ്പൊ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വെക്കേഷൻ എവിടെയെങ്കിലും ഒക്കെ പോകും അല്ലെ? അങ്ങനെ പോകുന്ന ആരൊക്കെയുണ്ട് ക്രിസ്മസിന് എല്ലാരും പോവാണോ? വളരെ കുറച്ചുപേര്, നമ്മളൊക്കെ ഉള്ളു പോവാത്തത്. ആ, കുറച്ചുപേരെ ഉള്ളു. ഇവരോടൊക്കെ ചോദിക്കാം നമുക്ക്. അപ്പൊ ആദ്യം നമുക്ക് മോളുടെ അടുത്ത്. മോൾ എവിടെയാ പോന്നെ? വയനാട്. പേരെന്താ? ശിഖ. ശിഖ, വയനാട്ടിൽ എന്താ വയനാട്ടിൽ പോകാൻ കാര്യം? കാരണം അവിടെ നല്ല രസമാണ്. അവിടെ ഒരു വർഷം പോയിട്ടുണ്ട്. കഴിഞ്ഞ ഏത് മാസത്തിലാ പോയത്? അപ്പോ കഴിഞ്ഞ വർഷം? അതോ കഴിഞ്ഞ വർഷം? അപ്പൊ ഇത്തവണയും അതുകൊണ്ട് അവിടെ കാണാൻ ബാക്കിയുള്ള സ്ഥലമൊക്കെ കാണാൻ പോവാം. ഗുഡ്. കേറിയില്ല, അത് കേറണം. അടിപൊളി. നീ ആ കൂട്ടുകാരുടെ തോളിൽ നിന്ന് കൈ എടുക്കുന്നു. ഭയങ്കര കൂട്ടുകാരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്റെ പേര് സക്രിയ. സക്രിയ, സക്രിയക്ക് എല്ലാരും ഒരു കൈയടി എടുത്ത്. സക്രിയക്ക് ഭയങ്കര നാണാ. നാണം മാറ്റാൻ വേണ്ടിട്ട് എന്നെ. സക്രിയ എവിടെ പോന്നേ? തൃശ്ശൂരില്. അടിപൊളി ട്രിപ്പ് ആവട്ടെ കേട്ടോ, ഗംഭീരാവട്ടെ, അടിപൊളി. സക്കറിയ, അടുത്ത ആരാണ്? മോൻ മോൻ പോകുന്നുണ്ടോ? മോനെ ഫോൺ കൊടുത്തേ, മൈക്ക് കൊടുത്തേ. മൈനേറ്റ് ചെന്നു. പേരെന്താ? നിരഞ്ജൻ. നിരഞ്ജൻ, നിരഞ്ജൻ സക്കറിയുടെ അടുത്ത കൂട്ടുകാരനാണോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. നിരഞ്ജൻ എന്താ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? എന്താ ആ മുടിയൊക്കെ ഇങ്ങനെ വെക്ക, ആൾക്കാരൊക്കെ കാണുന്ന. കളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്താ കളിക്ക? ഫുട്ബോൾ. ഫുട്ബോൾ ഇഷ്ടമാണ്. ഫുട്ബോളിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? CR7. ആ ഓ ശരി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻ ആണ്. ആണോ? ആണ്. ഫുട്ബോൾ ആരുടെ കൂടെ കളിക്കുന്നത്? ഇവിടെ സ്കൂളിൽ കളിക്കും അതോ വീട്ടിന്റെ അടുത്തൊക്കെ? സ്കൂളിലും കളിക്കും, വീട്ടിലും കളിക്കും. ആണോ? എവിടെങ്കിലും കളിച്ചാലല്ലേ പറ്റൂന്ന് കേട്ടോ. അടുത്താളെ വീട്ടിൽ ആരാ ഉള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, പാറു. ബാബയുടെ പേര് പാറു എന്നാണോ? പാറു. പാറു എത്ര വയസ്സുണ്ട്? മൂന്ന് വയസ്സേ ഉള്ളൂ. കുഞ്ഞു ബാവയാണ്. ആ, കുഞ്ഞൊന്നുമില്ല. പാറുവിനെ എടുത്തോണ്ട് നടക്കാറില്ല. ചേട്ടാന്ന് വിളിക്കുവോ? ചേട്ടനൊന്നുമില്ല. അങ്ങനെ ഇടാന്നൊക്കെ എടാന്ന് വിളിക്കോ? എടുത്തോണ്ട് നടക്കോ പാറുവിനെ? ഇല്ല ഇല്ല, എടുക്കാറില്ല. ആ, എന്താ ചെയ്തെന്ന് ചെവിക്കിൽ വെച്ചടിക്കും. ഓക്കെ, എല്ലാരും ഒന്ന് കൈയടിച്ചു. എന്റെ പേര് ആബിദ് ബിലാൽ. ആബിദ്, ആബിദിന് എന്താ ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ കളിക്കാൻ തന്നെ. ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടോ? എടാ, നിങ്ങക്ക് രണ്ടുപേർക്കും ഞാൻ മൈക്ക് തന്നാണ്, ഇനി മിണ്ടരുത് കേട്ടോ. ഭക്ഷണ പ്രിയനാണോ? ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? അത് കുഴിമന്തി. കുഴിമന്തി. കുഴിമന്തി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനും. ഓക്കെ, പേരു? കാശി. കാശിക്ക് ഒരു കൈയടി കൊടുത്തേ എല്ലാരും. കാശി, കാശിക്ക് എന്താ കാശി ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം എന്താ? എല്ലാ എന്നാലും ഒരു എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. എനിക്ക് ഫുട്ബോൾ. കാശിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എനിക്ക് എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്. അല്ല, എന്നാലും ഒരാള് കാണൂലേ? അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ഏറ്റവും അടുത്തിരിക്കുന്ന, എപ്പോഴും കൂടെ നടക്കുന്ന അവൻ തന്നെയാണ്. നിരഞ്ജൻ. നിരഞ്ജനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കണ്ടോ, കണ്ടോ, കയ്യടിച്ചേ. എന്താ വിളിച്ചാ കൂടെ വരും കേട്ടോ. ഫ്രണ്ട്സിന്റെ, നമ്മൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോ അവരുടെ പോസിറ്റീവ് പറയുമ്പോ പറഞ്ഞത് ഭയങ്കര കാര്യാ. എവിടാന്ന് പോലും ചോദിക്കാതെ വിളിച്ചാ അപ്പോഴേ കൂടെ പോവാ അല്ലേ, വലിയ കാര്യാണ്. ഗംഭീര, അടിപൊളി. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുക, നമുക്ക് ഇനി ഒരു മാജിക് കണ്ടാലോ. ഇഷ്ടാണോ ജ്വാല? ജ്വാലയുടെ സംസാരി ആദ്യം. ജ്വാലക്കുട്ടി ഒരു മജീഷ്യനാണ്, കുട്ടി മജീഷ്യനാണ്, ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. നമുക്ക് ചെയ്താലോ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വരണം. ഓക്കെ,
കൈയടിക്കേ. എന്നാലും ഞാൻ ഇന്നും കൂടി കാണിക്കണ്ട, ഇതിനകത്തൊന്നുമില്ല. ആ തുറന്നു. ഓക്കെ, അപ്പൊ നമ്മള് കുറെ മാജിക് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ ഒരുപാട് പ്രതിഭകള് ഇവിടെ ഉണ്ട്, ഈ സ്കൂളിലുണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന, നിങ്ങൾക്കല്ല ഇനി പരിചയത്തിന്റെ ഒരു ആവശ്യം, അതായത് ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഇല്ലാത്ത ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ശങ്കരൻ, അതായത് കുട്ടി വ്ലോഗിലൂടെ ഇപ്പൊ വലിയ വ്ലോഗിൽ എത്തി നിൽക്കുന്ന ശങ്കരൻ ഇവിടെയാണ് പഠിക്കുന്നത്. ശങ്കര, വാ, എല്ലാരും ഒന്ന് കൈയടിച്ചേ. ശങ്കരൻ ഏഴാം ക്ലാസ്സിലാണല്ലേ, ഈ സെവന്തിലാണ്. അപ്പൊ ഇപ്പൊ എക്സാം ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. എങ്ങനെയുണ്ട് വ്ളോഗ് ഒക്കെ, എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അനിയത്തി ഉണ്ടായിരുന്നല്ലോ കൂടെ. ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ, ഭയങ്കര വൈറൽ താരങ്ങളാണ്, അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണോ ഇവിടെ? ആണ്. ശങ്കര, ഇപ്പൊ വ്ലോഗ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വിഷയം ശ്രദ്ധിക്കാറുണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച്? ഇന്ന് ഒരു നിക്കർ അലക്കിയാണ് ഫേമസ് ആയത് ആള് അല്ലേ. നിക്കർ എങ്ങനെ കഴുകാം, അത് എല്ലാരും ചോദിക്കാറുണ്ടോ? ഇപ്പോഴും കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയുണ്ട് മോനെ, വ്ലോഗ് നന്നായിട്ട് പോകുന്നുണ്ടോ? എങ്ങനെ ചെയ്യുന്ന ഇപ്പൊ, എന്തെങ്കിലും സബ്ജക്ട് പ്രത്യേകം ചെയ്യാറുണ്ടോ? മറ്റേ പഴയ ചേട്ടന്മാരൊക്കെ കൂടെ ഉണ്ടോ? എല്ലാരും ഉണ്ട്. എന്താ ഇപ്പം എങ്ങനെയാന്നോ ചെയ്യുന്നത്? എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? കൈയടിക്ക്. 7 lakhs പുറത്ത്. ശരി, അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം മറ്റേ ഈ നിക്കർ കഴുകുന്നതായിരിക്കും അല്ലേ. ശങ്കറിന് എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ്? 4 ക്ലാസ് പഠിക്കുമ്പോഴാണ്. ശങ്കറിന് ഇപ്പൊ 7 ക്ലാസ്സിലായി അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മെച്യൂരിറ്റി പ്രോബ്ലം ഉണ്ടോ? എന്താ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഹലോ ഗൈസ് വെച്ചിട്ടൊന്ന് പ്രേക്ഷകരുടെ അടുത്ത് ഓക്കെ ഇൻട്രൊഡക്ഷൻ പറയാം. ഹലോ ഗൈസ്, ശങ്കര വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കണ്ടത് എന്തായിരുന്നു? ഉണക്കമീൻ ഉണ്ട്, ജോളോച്ചിട്ട്, അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് ഉണ്ട്. എനിക്ക് ഏതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയില്ല. വ്ളോഗ് എന്ന് പറയുമ്പോ അന്നേരം വരുന്നതാണല്ലോ, അതുകൊണ്ട് അവന് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ക്രിസ്മസ്, നന്നായി പഠിക്കൂ. ഓക്കെ, വ്ളോഗ് ഒക്കെ നന്നായി പോട്ടെ. ഓക്കെ, താങ്ക് യു. ശിശുവിഹാർ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശിശുക്കളുടെ ആലയമാണ്. വളരെ നിഷ്കളങ്കരായ കുറേ കുട്ടികളാണ് ഞങ്ങളുടെ സമ്പത്തെന്ന് പറയുന്നത്. 1954 ശ്രീ ശാരദാദേവിയുടെ കുറച്ച് ഭക്തർ ചേർന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. 70 വർഷമാവുന്നു ഞങ്ങളുടെ സ്കൂള് ഈ നഗരഹൃദയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വളരെയേറെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിന്നും പടിയിറങ്ങിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവന ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഞങ്ങളുടെ ഇവിടെ തുടർന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനപ്പുറം മൂല്യബോധമുള്ള നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ മാനേജ്മെൻറ്റും എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്, നല്ല മനുഷ്യരാക്കുക. ഒരുപാട് വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സമൂഹത്തിനാവശ്യം നല്ല മനുഷ്യരെയാണ്. അങ്ങനെയുള്ള കുട്ടികളെ വളർത്തി എടുക്കുക എന്നതാണ് ഞങ്ങൾ പ്രധാനമായും വിഭാവന ചെയ്യുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പടിയിറങ്ങി പോകുന്ന ഓരോ കുട്ടിയും ഏതൊരാവശ്യത്തിനും ഓടി ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാറുണ്ട്. അവർ പറയാറുമുണ്ട്, ഇതുപോലെ ഞങ്ങൾക്ക് വേറൊരു സ്കൂളിലേക്കും കയറി ചെല്ലാൻ തോന്നാറില്ല എന്ന്. എന്തൊരു നല്ല സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു അഭിമാനവും സന്തോഷവും. നിങ്ങൾ സ്കൂളിനെ കുറിച്ച് കുറേ പേര് പറയാനായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് അല്ലേ. സ്കൂളിനെ കുറിച്ച് ആരാ പറയുന്നേ? ഈ സ്കൂളിനെ കുറിച്ച് ആരാ പറയുന്നേ? മോന്റെ പേര് പറഞ്ഞേ. എന്റെ പേര് ദേവാംശ്. ദേവാംശ്, ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല സ്കൂൾ ഇതാണ്. സൂപ്പർ. ഇവിടെ ആദ്യം വന്നപ്പോ എനിക്ക് നല്ല പേടിയായിരുന്നു, പക്ഷേ ആണെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ പോയി നോക്കിയപ്പോ നല്ല രസമുണ്ടായിരുന്നു. നല്ല മരങ്ങളൊക്കെ ഉള്ള സ്കൂളാ അല്ലേ. വേറെ ആരാ സംസാരിക്കുന്നത്? ഈ ഞാൻ 2-3 സ്കൂളിൽ പോയിട്ടുണ്ട്. 3-ാമത്താണ് ഞാൻ ഈ സ്കൂളിൽ വന്നത്. ഈ 2 സ്കൂളിനെ കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്കൂൾ. കാര്യം എന്താ? കാര്യം ബാക്കിയുള്ള 2 സ്കൂളിലും ഈ കഥകളൊക്കെ അടച്ചിട്ട് ഒരുമാതിരിയാണ് പഠിപ്പിക്കുക. പക്ഷെ ഈ സ്കൂളില് കഥകളൊക്കെ തുറന്ന് വെളിച്ചവും തണലൊക്കെ കൊണ്ടാണ്. സൂപ്പർ. പേര്? സുഭദ്ര. സുഭദ്ര, ആ നല്ല പേര്. ആരെ പേരിട്ടെ? അച്ഛൻ. എന്തുകൊണ്ടാ ഇട്ടെന്നാ പറഞ്ഞേ? ചോദിക്കാറുണ്ടോ അച്ഛനോട്? ഇല്ല. അപ്പൊ ഇന്ന് ചെന്നിട്ട് ചോദിക്കണം. അച്ഛാ, എന്താ അച്ഛാ എനിക്ക് സുഭദ്ര എന്ന് പേരിടാൻ കാര്യം? ഓക്കെ ഓക്കെ.
ശരി, അപ്പൊ എല്ലാരും വീട്ടിൽ ചെന്നിട്ട് എന്റെ പേര് എന്തുകൊണ്ടാണ് ഇതിട്ടെന്ന് ചോദിക്കണം കേട്ടോ. ഇതെന്താ സഞ്ജു ഒക്കെ? എന്താണ് ഈ പേഴ്സണലിനകത്തുള്ളത്? എപ്പോഴും ഫുഡ് കൊണ്ടാണോ നടക്കുന്നത്? ഇഷ്യൂ അങ്ങനെ പറയാൻ പാടില്ല. എന്താ എന്നാലും ഉള്ളത്? ഫുഡ്, സ്നാക്സോ പിന്നെയോ? ചോറൊക്കെ കൊണ്ടുവന്നോ? കഴിച്ചു. ഓ ശരി, ആയിക്കോട്ടെ. പിന്നെ എന്താണ് പേര് പറയൂ? മോ മിമിക്രിയോ മോണാക്ട് എന്തോ ചെയ്യില്ലേ? മിമിക്രിയോ മോണാക്ട്? ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടാലോ. പിന്നെ എപ്പോഴാ നമുക്ക് കയ്യടിക്ക് എങ്ങനെ കാണിച്ചു? ലഹരി വിമുക്ത ഒരു മോണാക്റ്റുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു അച്ഛൻ ലഹരിയിൽ അഡിക്റ്റാണതും അതുകൊണ്ടാണ് ദുരിതങ്ങളുമാണ് ഞാൻ കാണിക്കാൻ പോണത്. ഓക്കെ, ആശുപത്രിയിലുള്ള സീനാണ്. ഡോക്ടറെ, ഡോക്ടറെ, എൻ്റെ മോനെ ഡോക്ടറെ, ഓക്കെ, എൻ്റെ മോന് ശ്വാസം എടുക്കാൻ പറ്റില്ല ഡോക്ടറെ, പെട്ടെന്ന് നോക്കൂ ഡോക്ടറെ. എടോ, താൻ ഇങ്ങനെ കടന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. താനല്ലേ വേണ്ടാത്തതൊക്കെ വലിച്ചു കയറ്റി ഓരോന്ന് സംഭവിക്കുന്നത്. ഡോക്ടറെ, ഞാൻ അറിഞ്ഞില്ല ഡോക്ടറെ, ഡോക്ടറെ പ്ലീസ് ഡോക്ടറെ നോക്കൂ ഡോക്ടറെ. ഞാൻ എത്ര പ്രാവശ്യം തന്നോട് പറഞ്ഞ്, താൻ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുള്ളല്ലോ. ഒന്നാമതേ കൊച്ചിന് ശ്വാസം മുട്ടലുള്ളതല്ലേ? അതെ ഡോക്ടറെ, പക്ഷെ എനിക്കിത് മാറ്റാൻ പറ്റുന്ന ഡോക്ടറെ. അതെല്ലാം നശിച്ച ദിവസമാണ് ഡോക്ടറെ നടന്നത്. ഫ്ലാഷ് ബാക്ക്. ഓക്കെ, എന്താടാ ചെയ്യണത്? നമ്മൾ സിഗരറ്റ് വലിക്കാം, നിനക്ക് എന്താ വേണോ? ഇല്ല, ഞാൻ അതൊന്നും ശീലിച്ചിട്ടില്ല. ആ ഇതൊന്ന് വലിച്ചു നോക്ക്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്, പിന്നെ നീ പറക്കും. ഞാൻ ഇവിടെ പറക്കാം. ഞാൻ എന്താ റോക്കറ്റാ? അതൊന്നുമല്ല, നീ നീ വലിച്ചു നോക്ക്, നീ ആകാശത്തോട്ട് പോണത് പോലെ നിനക്ക് ഫീൽ ചെയ്യും. എന്തായാലും താ, ഇതെങ്ങനെ സംഭവം? അതിങ്ങനെ വെച്ചിട്ട് കത്തിക്കണം. ഓക്കെ, നല്ല സ്കിഡിലായിട്ടാ. ഇതെന്താ ബ്രാൻഡി? അതൊന്നും പറഞ്ഞുകൂടാ. ആ ശരി, ഞാൻ എന്നും വരും. ഇതെനിക്ക് തരണം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഇങ്ങേര് ലഹരിയിൽ അഡിക്റ്റാവും. ഡോക്ടറെ, എൻ്റെ മോനോ ഡോക്ടറെ നോക്കട്ടെ. ഡോക്ടറെ, ഡോക്ടറെ, ഇപ്പം മോൻ്റെ സീനാണ്. അച്ഛാ ഭയ, അച്ഛാ ശ്വാസം കൊടുക്കാൻ പറ്റില്ല. അച്ഛാ അറിയേ, ഞാൻ മരിച്ചോ? അയ്യോ ഭയ. അച്ഛാ മോൻ പേടിക്കണ്ട, ഡോക്ടറെ പെട്ടെന്ന് നോക്കൂ. അയ്യോ ഡോക്ടറെ നോക്കൂ ഡോക്ടറെ. അയ്യോ മോനെ കുഴപ്പമില്ല, ഓക്സിജൻ. അയ്യോ അയ്യോ ലഹരി ഉപയോഗിക്കുന്നത് വളരെ കുറ്റകൃത്യമായ ഇതാണ്. നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ അത് വലിക്കുന്ന ആൾക്കും അത് ശ്വസിക്കുന്ന ആൾക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. താങ്ക് യു. അങ്ങനെ എന്താ ഇന്ന് പ്രത്യേക വേഷത്തിലൊക്കെ വന്നിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ. പാട്ട് പാടുമെന്ന് തോന്നുന്നല്ല കണ്ടിട്ട്. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമ നിന്റെ പൊന്നുമ്മ, ഏറെ കരഞ്ഞാലും തീരാത്ത ആ പൂമഹിമ. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമ നിന്റെ പൊന്നുമ്മ. ആ സൂപ്പർ. കാർത്തിക്. കാർത്തിക്കിന് എല്ലാവരും ഒരു കൈയടി കൊടുത്തു. കാർത്തിക് എവിടെയാ, എവിടെ താമസിക്കുന്നേ? കുലശേഖര. ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മയാണ് ഏറ്റവും ഇഷ്ടം. അമ്മേനെ ഏറ്റവും ഇഷ്ടമുള്ള ആരുണ്ട്? ആഹാ, എല്ലാവർക്കും അമ്മയാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ അമ്മ ഉണ്ടാക്കി? ദോശയുടെ കൂടെ എന്താ ഉണ്ടാക്കി തരുന്ന അമ്മ? ചമ്മന്തിയും ദോശയും. അമ്മയുടെ സൂപ്പർ ആണോ? ആണോ? അതുകൊണ്ട് മിക്കവാറും വീട്ടിൽ ദോശയായിരിക്കും അല്ലേ? കാർത്തിക്കിന് ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലേ? ബാക്കിയുള്ളവരൊക്കെ അതങ്ങ് കഴിച്ചോണം അല്ലേ? നേരെ നിൽക്കടോ. ആ പേര് പറ. മെൽവിൻ. മെൽവിൻ, ആ നല്ല പേര്. മെൽവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ ഉണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിമാരുണ്ട്, ഞാനുണ്ട്. ഡാൻസ് പഠിപ്പിക്കുന്ന ആരാ? ഡാൻസ് പഠിപ്പിക്കാൻ ആരുമില്ല. മൈക്കിൾ ജാക്സൺ ഇഷ്ടമാണോ? അവഞ്ചേഴ്സിനെ ഇഷ്ടമാണ്. ഓ അങ്ങനെ. Yeah.
സംസാരിക്കാൻ ആർക്കാ താല്പര്യം? എന്റെ പേര് ധാർമ്മിക്. ഈ സ്കൂള് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അബാക്കസിൽ പഠിച്ചിരുന്നു. അവിടെയും മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് നേരെ പഠി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് കൃതിക. ഞാൻ 3 PE പഠിക്കുന്നു. എനിക്ക് ഇവിടെ ബുക്ക് ബൈൻഡിങ്ങിന് ഫസ്റ്റ് കിട്ടി. ഞാൻ മാത്രമേ ഇവിടെ ബൈൻഡിങ് ചെയ്തുള്ളൂ. എൻ്റെ പേര് ദിയ പ്രശാന്ത്. ഞാൻ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 2-ാമത്തെ സ്കൂളാണ് ഈ സ്കൂള്. പക്ഷെ ആ സ്കൂൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്കൂൾ നല്ല രസമാണ്. നല്ല ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. കുറെ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരു പേരെന്ന് പറഞ്ഞാൽ സക്കറിയ എന്നുള്ള ഒരു പേരാണ് നമ്മൾ കൂടുതൽ കേട്ടത്. അത് കുരുത്തക്കേടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാരും നല്ല കാര്യത്തിലാണെങ്കിലും സക്കറിയുടെ പേരാണ് പറഞ്ഞത്. അപ്പൊ സക്കറിക്ക് ഒരു കൈയടി കൊടുത്ത എല്ലാരും. ഓക്കെ, അപ്പൊ അടുത്തപ്പോ സക്കറിക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഈ ഇന്ററാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്തു? ഇനി ഒന്ന് കളി സീരിയസ് ആയിട്ടൊന്ന് സംസാരിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. ഞാൻ ആദ്യം വിചാരിച്ച് ഭയങ്കര ബോറായിരിക്കും, എനിക്ക് വരാൻ കുറച്ചുകൂടി. ഇവിടെ വന്നപ്പോ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ നടക്കും വിചാരിച്ചില്ല. ഇവരൊക്കെ ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ ഇടയ്ക്ക് എന്നെ പിച്ച് തന്നെ നോക്കിയത്, ഇത് റീലാണോ ഫേക്ക് ആണോന്നൊക്കെ. ആദ്യം ഭയങ്കര ബോറായിരിക്കും, മറ്റേ അങ്ങനെ പറയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല എല്ലാം ഷെയർ ചെയ്ത് എല്ലാ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷെ എല്ലായിടത്തും നല്ല രസമായിരുന്നു, കൊള്ളാൻ നല്ല പരിപാടിയായിരുന്നു. സ്പെഷ്യൽ ഡേ ആഘോഷങ്ങൾ ഞങ്ങളെ അറിയിക്കുക. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്കൂളിന്റെ പേരും കോണ്ടാക്ട് നമ്പറും അറിയിക്കാം. അപ്പൊ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇവരെന്നോട് അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ചേച്ചി ഞങ്ങൾ പൊളിയല്ലേ എന്ന്. എനിക്ക് പറയാനുള്ളത് അത്ര അത് തന്നെയാണ്, നിങ്ങൾ പൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു നിങ്ങളുടെ കൂടെയുള്ള കുറെ. വൈബിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അത് നമുക്ക് ഇടപെട്ട് നിർത്താനേ പറ്റൂ. അത്രത്തോളം നന്നായി ഈ സ്കൂളിൽ കുട്ടികൾക്ക് അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഠന പാഠ്യേതര വിഷയങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നന്നായി അതിന് കഴിവ് ഉള്ള കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനും അതിനൊപ്പം പല കാര്യങ്ങളിലും അവർക്ക് മിടുക്കരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അവരുടെ പാരൻസും ഇവിടെയുള്ള അധ്യാപകരും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പാഠനാളിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്കും വരും പുതിയ കുട്ടികളുമായി. പുതിയ സ്കൂളിൽ വീണ്ടും കാണാം. നമസ്കാരം.